യു പിയിൽ വോട്ടെടുപ്പ് അടുത്തതോടെ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനുള്ള നീക്കം ശക്തമാക്കി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. എസ് പി ആർ എൽ ഡി സഖ്യമുയർത്തുന്ന വെല്ലുവിളി നേരിടാൻ പഴയ കലാപങ്ങൾ പ്രധാന വിഷയമാക്കുകയാണ് യോഗി. जो निर्दोष लोग मुजफ्फरनगर दंगे में मारे गए थे उनका अपमान करना होगा. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇളവുകൾ നൽകിയ ശേഷം പ്രചാരണം തുടങ്ങിയ ദിനം തന്നെ യോഗി ആദിത്യനാഥ് നയം വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ ലോക്ദളിന്റെ തടകമായ ബാഗ്പത്തിലെത്തിയ യോഗി മാഫിയകളെ ഒതുക്കാൻ ജെ സി ബിയും ബുൾഡോസറും ഉപയോഗിക്കുന്നത് തുടരും എന്ന ഉറപ്പ് നൽകുന്നു. പാകിസ്ഥാനും താലിബാനും ഒക്കെ യോഗിയുടെ പ്രസംഗത്തിൽ ഇടയ്ക്കിടെ കടന്നു വരുന്നു. कि तालिबानी मानसिकता उत्तर प्रदेश के अंदर नहीं पनपने देंगे, कठोरता से उसको कुचलने का कार्य करेंगे. ജാട്ട് മുസ്ലിം യാദവ് ഐക്യം ഈ മേഖലയിൽ ശക്തമാകുന്നത് ചെറുക്കാനാണ് യോഗിയുടെ ശ്രമം. ജയൻ ചൗധരിയെ എതിർക്കാതെ അഖിലേഷിനെയും മുലായത്തിനെയുമാണ് യോഗി ലക്ഷ്യം വെക്കുന്നത്. 8 വർഷമായി ബി ജെ പിയുടെ കൂടെ നിന്ന ജാട്ട് സമുദായം അകന്നത് വലിയ പ്രതിസന്ധിയായി എന്ന സൂചന യോഗിയുടെ വാക്കുകൾ നൽകുന്നുണ്ട്. സമാജ്വാദി പാർട്ടിക്ക് സർക്കാരിന്റെ സമയത്ത് പഴയ ഭരണവും കലാപങ്ങളും ഓർമ്മിപ്പിച്ച് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിന് വളരെ ശക്തമായി യോഗി ആദിത്യനാഥ് ശ്രമിക്കുന്ന കാഴ്ചയാണ് പശ്ചിമ ഉത്തർപ്രദേശിൽ കാണുന്നത്. ബാഗ്പട്ടിൽ നിന്ന് പി പടിവേലിനൊപ്പം പ്രസന്ന കുംസം ഏഷ്യാനെറ്റ്.